തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ സ്വർണവേട്ട. സ്വർണം ഒളിപ്പിച്ചത് UAE കോൺസുലേറ്റിലേക്കുള്ള പാഴ്സലിലാണ്. വിവരങ്ങളുമായി ചേരുന്നത് അരുൺ കുമാറാണ്. അരുൺ, മനസ്സിലാക്കുന്നിടത്തോളം രാജ്യത്ത് ആദ്യമായാണ് ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജിൽ നിന്ന് സ്വർണം കടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. കസ്റ്റംസ് പരിശോധന പുരോഗമിക്കുകയാണോ? എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അമിന, മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണവേട്ടയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും 3 ദിവസം മുമ്പാണ് വിദേശത്തു നിന്നും കാർഗോ എത്തിയത്. അത് തിരുവനന്തപുരം മണക്കാടുള്ള UAE കോൺസുലേറ്റിൻ്റെ പേരിലാണ് ഡിപ്ലോമാറ്റിക് കാർഗോയാണ് എത്തിയത്. ഇത് 3 ദിവസം കൊണ്ട് ബാഗേജ് പരിശോധിച്ചപ്പോൾ ഇതിൽ സ്വർണമുണ്ടെന്നുള്ള വിവരം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഇത് ഈ ബാഗേജ് പ്രത്യേകം പരിശോധനയ്ക്കായി വെച്ചു. ഇന്ന് പ്രത്യേക ഉദ്യോഗസ്ഥർ, അതായത് കസ്റ്റംസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ ബാഗേജ് പരിശോധിച്ചു. ഇതിൽ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് ഈ ബാഗേജിനകത്ത് ഉള്ളതെന്ന്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തു വിട്ടിട്ടില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഈ സ്വർണം പിടിച്ചിരിക്കുന്നത്. മറ്റ് ഏജൻസികളും എല്ലാം ചേർന്ന് ഈ പരിശോധന നടത്തുകയാണ്. ഈ കാർഗോ അയച്ച വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. എത്രത്തോളം സ്വർണം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും എൻ്റെ പിറകിലുള്ള ഈ കാർഗോ കോംപ്ലക്സിനുള്ളിൽ ഈ പരിശോധന ഇപ്പോഴും നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സ്വർണ്ണവേട്ട നടക്കുന്നത് മാത്രമല്ല, ഒരു ഡിപ്ലോമാറ്റിക്, അതായത് ഒരു UAE കോൺസുലേറ്റ്, ഒരു കോൺസുലേറ്റിൻ്റെ പേരിലെത്തിയിട്ടുള്ള ഒരു കാർഗോയ്ക്ക് ഉള്ളിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്വർണം പിടിക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതാണ്. ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ശരി, അരുൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ സ്വർണവേട്ടയായിരിക്കും ഇത് എന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ.